ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ശരണ്യാസ് ലെക്ചർ റൂം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നോക്കാനായിട്ട് പോകുന്നത്. പ്രോബ്ലംസും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എംകോമിൻ്റെ ഫോർത്ത് സെമിസ്റ്റർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളിതിന് മുൻപുള്ള വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആ വീഡിയോസ് എല്ലാം ഒന്ന് കാണാൻ ശ്രമിക്കുക. സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ കുറേ ടോപ്പിക്സ് നമ്മൾ മുൻപുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആ വീഡിയോസ് കൂടെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സ്, സ്കോപ്പ്, ഇമ്പോർട്ടൻസ് എല്ലാം നമ്മൾ മുൻപുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ നോക്കിയ ടോപ്പിക്ക് ഷെയർ ഹോൾഡർ വാല്യൂ ക്രിയേഷനും അതിൻ്റെ അപ്രോച്ചസാണ്, അപ്രോച്ചസ് ഫോർ മെഷറിംഗ് ഷെയർ ഹോൾഡർ വാല്യൂ. ഈ രണ്ട് ടോപ്പിക്സാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഷെയർ ഹോൾഡർ വാല്യൂ ആഡഡ് ആണ്, അഥവാ SVA. ഇതിൻ്റെ കാൽക്കുലേഷൻസും കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് കരുതുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഷെയർ ഹോൾഡർ വാല്യൂ ആഡഡ് ആണ്, അഥവാ SVA. ഷെയർ ഹോൾഡേഴ്സ് ആരാണെന്ന് നമുക്കറിയാമല്ലോ. ഒരു കമ്പനിയിൽ അവരുടെ പണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുക. നമുക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ ഓണേഴ്സ് ഓഫ് ദ കമ്പനി എന്ന് പറയാം. ഈ ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം വെച്ചിട്ടാണ് ആ ഒരു കമ്പനി അതിൻ്റെ ബിസിനസ് എല്ലാം റൺ ചെയ്ത് പോകുന്നത്. അപ്പോൾ കമ്പനി എപ്പോഴും അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് വാല്യൂ ക്രിയേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നാണ് നമ്മൾ എപ്പോഴും പറയുക. അത് കമ്പനിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവാണ്, ഒരു കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവാണ്. ഷെയർ ഹോൾഡേഴ്സിന് വാല്യൂ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന റിട്ടേൺ, അവർ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന അവരുടെ ക്യാപിറ്റലിന് പകരം നമ്മൾ കൊടുക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഇക്വിറ്റീൻ്റെ കോസ്റ്റിനേക്കാളും കൂടുതലാകുമ്പോഴാണ് നമ്മൾ ഷെയർ ഹോൾഡർ വാല്യൂ ക്രിയേറ്റഡ് ആയെന്ന് പറയാം. അതായത് ഇക്വിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ ഇത്ര പെർസെൻറ്റേജ് ഓഫ് ഡിവിഡൻഡ് അവർക്ക് കൊടുക്കുക എന്ന് പറയും. അതിനെയാണ് നമ്മൾ റിക്വയർഡ് റേറ്റ് ടു ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ആ ഒരു മിനിമം റേറ്റിനേക്കാൾ കൂടുതൽ എമൗണ്ട് നമ്മൾ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ, റിട്ടേൺ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ, അവിടെ എന്താണ് ഷെയർ ഹോൾഡേഴ്സിന് വാല്യൂ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു കമ്പനീൻ്റെ വാല്യൂ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കോർപ്പറേറ്റ് വാല്യൂയിലൂടെയാണ്. ഒരു കമ്പനിക്ക് എത്ര വാല്യൂ ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ അതിൻ്റെ കോർപ്പറേറ്റ് വാല്യൂ ആണ് കണക്കാക്കുന്നത്. കോർപ്പറേറ്റ് വാല്യൂ കണക്കാക്കാനുള്ള ഇക്വേഷനാണ് വാല്യൂ ഓഫ് ഡെപ്റ്റ് പ്ലസ് ഷെയർ ഹോൾഡർ വാല്യൂ. ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മൊത്തം കമ്പനിയുടെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഷെയർ ഹോൾഡർ വാല്യൂ കണ്ടുപിടിക്കാനല്ലേ. ഈ ഒരു കോർപ്പറേറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ അതിൽ വാല്യൂ ഓഫ് ഡെപ്റ്റും ഉണ്ട്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് ഷെയർ ഹോൾഡർ വാല്യൂ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ കോർപ്പറേറ്റ് വാല്യൂവിൽ നിന്നും വാല്യൂ ഓഫ് ഡെപ്റ്റ് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഷെയർ ഹോൾഡർ വാല്യൂ ആഡഡ് എങ്ങനെയാണ് കാണുന്നത്. നമ്മുടെ SVA കാണാനുള്ള ഇക്വേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മൈനസ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, SVA ഈക്വൽ ടു NOPAT മൈനസ് WACC. നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നമ്മളുടെ നമുക്ക് കിട്ടുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എന്ത് കൊടുക്കുകയാണ്, ടാക്സ് കൊടുത്തതിന് ശേഷമുള്ള പ്രോഫിറ്റാണ്, അതാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടാക്സ് കൊടുത്തതിന് ശേഷമുള്ള ആ ഒരു പ്രോഫിറ്റിൽ നിന്നും വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഷെയർ ഹോൾഡർ വാല്യൂ ആഡഡ് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻസൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് മാർക്കറ്റ് വാല്യൂ ആഡഡ്, അഥവാ MVA എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. മാർക്കറ്റ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് കമ്പനീൻ്റെ മാർക്കറ്റ് വാല്യൂവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ മാർക്കറ്റ് വാല്യൂ ആഡഡ് എന്ന് പറയുക. അപ്പോൾ കമ്പനീൻ്റെ മാർക്കറ്റിലുള്ള ആ ഒരു വാല്യൂവും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് മാർക്കറ്റ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് വാല്യൂ ആഡഡ് ഈക്വൽ ടു കമ്പനീസ് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ മൈനസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്. അപ്പോൾ നമുക്ക് MVA കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, കമ്പനീൻ്റെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ എടുക്കുക, അതിൽ നിന്നും ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തത് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മാർക്കറ്റ് വാല്യൂ ആഡഡ് കിട്ടും. ഇത് കാണാനുള്ള വേറെ ഇക്വേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്, മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി മൈനസ് ബുക്ക് വാല്യൂ ഓഫ് ഇക്വിറ്റി. നമ്മളുടെ ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ മാർക്കറ്റ് വാല്യൂ എടുക്കുക, അതുപോലെ ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ ബുക്ക് വാല്യൂ എടുക്കുക. അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസും എന്താണ്, മാർക്കറ്റ് വാല്യൂ ആഡഡ് ആണ്. ദെൻ മാർക്കറ്റ് വാല്യൂ ആഡഡ് കാണാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻസും കൂടെ കൊടുത്തിട്ടുണ്ട്. MVA ഈക്വൽ ടു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മൈനസ് ടോട്ടൽ കോമൺ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. ഇത് ടോട്ടൽ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻറ്റു കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് ടോട്ടൽ കോമൺ ഇക്വിറ്റി. ഇത് രണ്ടും എന്താണ്, സെയിം തന്നെയാണ്. നമ്മൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ നിന്നും ടോട്ടൽ കോമൺ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി മൈനസ് ചെയ്താൽ കിട്ടുന്ന അതേ എമൗണ്ട് തന്നെയായിരിക്കും ടോട്ടൽ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻറ്റു കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് ടോട്ടൽ കോമൺ ഇക്വിറ്റി ചെയ്യുക. അപ്പോൾ അതാണ് ഇക്വേഷൻസ്, രണ്ട് ഇക്വേഷൻസ്. ഇത് രണ്ടും എന്താണ്, സെയിം തന്നെയാണ് വരുന്നത്. പിന്നെ രണ്ടാമത്തെ ഇക്വേഷൻ കൊടുത്തിരിക്കുന്നത് MVA ഫോർ ഓൾ ഇൻവെസ്റ്റേഴ്സ് ഈക്വൽ ടു മാർക്കറ്റ് വാല്യൂ ഓഫ് ദ കമ്പനി ഇൻറ്റു ബുക്ക് വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് ബുക്ക് വാല്യൂ ഓഫ് ഡെപ്റ്റ്. അതായത് നമ്മൾ മൊത്തം എല്ലാ ഇൻവെസ്റ്റേഴ്സിൻ്റെയും കൂടെ മാർക്കറ്റ് വാല്യൂ കാണുകയാണെന്നുണ്ടെങ്കിൽ
അതിനെന്തെയാണ് മാർക്കറ്റ് വാല്യൂ ഓഫ് ദ കമ്പനി, എല്ലാ ഇൻവെസ്റ്റേഴ്സിൻ്റെ അതും കൂടെ ചേർന്നതാണല്ലോ കമ്പനീൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്, കമ്പനീൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ കമ്പനി എടുക്കുക, അതേ ഇൻറ്റു ബുക്ക് വാല്യൂ ഓഫ് ഇക്വിറ്റി, നമ്മളുടെ ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ ബുക്ക് വാല്യൂ എത്രയാണ്, അതാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ ബുക്ക് വാല്യൂ എത്രയുണ്ട്, അതേ പ്ലസ് ബുക്ക് വാല്യൂ ഓഫ് ഡെപ്റ്റ്. ഇത് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടും, മാർക്കറ്റ് വാല്യൂ ആഡ് കിട്ടും. അപ്പോൾ ഇക്വേഷൻസ് എല്ലാം വൃത്തിയായിട്ട് എഴുതിയെടുക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്കിത് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് കിട്ടും. മാർക്കറ്റ് വാല്യൂ ആഡഡ് കാണാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ബോൺ ഹോൾഡേഴ്സ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് 10 lakh ടു ഫോം എ കമ്പനി എക്സ് വൈ സെഡ്. എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഫോം ചെയ്യാനായിട്ട് ഷെയർ ഹോൾഡേഴ്സും ബോൺ ഹോൾഡേഴ്സും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട് 10 lakh rupees. ഇറ്റ് ഈസ് കറൻ്റ്ലി ലിസ്റ്റഡ് ഇൻ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിത്ത് എ സ്റ്റോക്ക് മാർക്കറ്റ് വാല്യൂ ഓഫ് 20 lakh. കാൽക്കുലേറ്റ് മാർക്കറ്റ് വാല്യൂ ആഡഡ്. ഈ ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സ്റ്റോക്ക് മാർക്കറ്റ് വാല്യൂ അറിയാലോ, അത് 20 lakh rupees. മാർക്കറ്റ് വാല്യൂ ആഡഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഐറ്റംസ് മാത്രം തന്നാൽ നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കേണ്ടത്, നമ്മൾ ഫസ്റ്റ് പഠിച്ച ഇക്വേഷൻ ആണ്. മാർക്കറ്റ് വാല്യൂ ആഡഡ് ഈക്വൽ ടു കമ്പനീസ് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ മൈനസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ആണ് ചെയ്യേണ്ടത്. കമ്പനീൻ്റെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ എത്രയാണ്, 20 lakh തന്നിട്ടുണ്ട്. അതേ മൈനസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് എത്രയാണ്, 10 lakh. അപ്പോൾ 10 lakh ബാലൻസ് ഉള്ള 10 lakh നമ്മളുടെ മാർക്കറ്റ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ 1 lakh ഷെയർസ് ആയിട്ട് 10 each ആണ്. അപ്പോൾ 10 lakh rupees ഷെയർസ് ഉണ്ട്, 1 lakh ഷെയർസ് 10 rupees വെച്ചിട്ട്. മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ എന്ന് പറയുന്നത് 15 per share ആണ്. ഒരു ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്താണ്, 15 rupees. റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത് 2 lakh rupees. കാൽക്കുലേറ്റ് മാർക്കറ്റ് വാല്യൂ ആഡഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലെ റീറ്റെയിൻഡ് ഏർണിങ്സും മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയറും ഒക്കെ സെപ്പറേറ്റ് തന്നതുകൊണ്ട് ഇക്വേഷൻ വേറെ ആയിരിക്കുന്നൊന്നും വിചാരിക്കേണ്ട. ഇതെന്താണ്, നമ്മൾ ഫസ്റ്റ് ചെയ്ത അതേ ഇക്വേഷൻ തന്നെയാണ്. നമ്മൾ ആദ്യം കമ്പനീൻ്റെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ കാണണമല്ലേ. ടോട്ടൽ മാർക്കറ്റ് വാല്യൂ കാണണമെങ്കിൽ അവിടുത്തെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണ്, 1 lakh ഷെയർസ് ആണ്. അതിൻ്റെ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ 15. അപ്പോൾ 1 lakh × 15 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 15 lakh അവിടുത്തെ എന്ത് കിട്ടുന്നത്, കമ്പനീൻ്റെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ കൊണ്ടുവന്നിരിക്കുന്ന ക്യാപിറ്റലാണ് 1 lakh ഷെയർസ് 10 rupees. അങ്ങനെ 10 lakh വരേണ്ടത്. പക്ഷേ ഇപ്പോൾ ആ ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ 10 അല്ല 15 rupees. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 1 lakh × 15 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 15 lakh കമ്പനീൻ്റെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് നോക്കണം. ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് എത്രയാണ് അവർ, 1 lakh ഷെയർസ് ഒരു 10 each ആണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 10 rupees അതിൻ്റെ വാല്യൂ. അപ്പോൾ 1 lakh × 10 ചെയ്യുമ്പോൾ എന്തായി, 10 lakh. റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നതും എന്താണ്, നമ്മളുടെ അവിടെയുള്ള ഷെയർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തന്നെയാണ്. അപ്പോൾ ആ ഒരു 2 lakh കൂടി, അങ്ങനെ 12 lakh rupees ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ആയിട്ട് വരുന്നത്. ഇനി മാർക്കറ്റ് വാല്യൂ ആയിട്ട് കാണാൻ എന്ത് ചെയ്യണം, ഈ ടോട്ടൽ കമ്പനീൻ്റെ മാർക്കറ്റ് വാല്യൂവിൽ നിന്നും ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 3 lakh കിട്ടും. അതാണ് മാർക്കറ്റ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, സിംപിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് യൂസ്ഫുൾനെസ് ഓഫ് MVA ഇൻ ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് ഓഫ് ഫേം. ഒരു ഫേമിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാർക്കറ്റ് വാല്യൂ ആഡഡ് നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഹെൽപ്ഫുൾ ആകുന്നത്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഹൈ മാർക്കറ്റ് വാല്യൂ ആഡഡ് ഉള്ള കമ്പനീസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിനെ കൂടുതൽ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇൻവെസ്റ്റേഴ്സിന് എപ്പോഴും തോന്നും ഇങ്ങനെയുള്ള കൂടുതൽ മാർക്കറ്റ് വാല്യൂ ആയിട്ടുള്ള കമ്പനീസ് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള റിട്ടേൺ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ അവിടെ നല്ല സ്ട്രോങ് ലീഡർഷിപ്പും സൗണ്ട് ഗവേണൻസൊക്കെ ആയിരിക്കും എന്നാണ് ഈ ഒരു ഹൈ മാർക്കറ്റ് വാല്യൂ ആഡഡ് കാണിക്കുന്നത്. അപ്പോൾ ഹൈ MVA എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേഷനാണ്, സ്ട്രോങ് ലീഡർഷിപ്പിനും സൗണ്ട് ഗവേണൻസിനൊക്കെ ഉള്ള ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു. അതുപോലെ തന്നെ എന്താണ്, ഒരു പോസിറ്റീവ് റിട്ടേൺ ആയിരിക്കും ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ നമുക്ക് അട്രാക്ട് ചെയ്യാനും പറ്റും. മാർക്കറ്റ് വാല്യൂ ഉണ്ടെന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അവിടെ നല്ല റിട്ടേൺ ഉണ്ട് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. രണ്ടാമത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ, ഒരു കമ്പനിയിലെ മാർക്കറ്റ് വാല്യൂ ആഡഡ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. മാർക്കറ്റ് വാല്യൂ ആഡ് ചെയ്തിട്ടുണ്ട്, ആ ഷെയർസിൻ്റെ മാർക്കറ്റ് വാല്യൂ കൂടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സിന് അതെന്താണ് ലാഭമാണ് അല്ലേ. കാരണം അവരൊരു 10 rupees എടുത്ത ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇപ്പോൾ 15 ഇപ്പോൾ അവരത് സെല് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്താണ്, 5 rupees ലാഭമാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരു അവരുടെ വെൽത്ത് കുറച്ചുകൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, വെൽത്ത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫേമിൻ്റെ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് വാല്യൂ ആഡഡ് അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ആ ഒരു ഫേം നല്ലൊരു ലെവലിലാണ്, നല്ല പെർഫോമൻസ് ആണെന്ന് കാണിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മാർക്കറ്റ് ടു ബുക്ക് വാല്യൂ ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഫേമിൻ്റെ വാല്യൂ അസസ് ചെയ്യുന്നത് രണ്ട് തരത്തിലാണ്, ഒന്ന് ബുക്ക് വാല്യൂ നോക്കിയിട്ടും ഒന്ന് മാർക്കറ്റ് വാല്യൂ നോക്കിയിട്ടും. ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ഒരു ഫേമിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ്, നമ്മൾ ഒരു കമ്പനീൻ്റെ ബാലൻസ് ഷീറ്റിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ ആണ്, അതാണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഓൾറെഡി നടന്നൊരു ട്രാൻസാക്ഷൻ്റെ ബേസിൽ നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വാല്യൂ ആണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. മാർക്കറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്,
പ്രസൻ്റലി ഉള്ളതാണ്, പ്രസൻ്റലി മാർക്കറ്റിൽ നിൽക്കുന്ന ആ വാല്യൂ എന്താണ്, അതാണ് നമ്മൾ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഒരു ഷെയറിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മളത് പർച്ചേസ് ചെയ്ത സമയത്തെ വാല്യൂ ആയിരിക്കും നമ്മളുടെ ബാലൻസ് ഷീറ്റിലൊക്കെ കാണിച്ചിട്ടുണ്ടാവുക. പക്ഷേ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്താണെന്ന് നമ്മൾ മാർക്കറ്റിൽ നോക്കുമ്പോൾ അതായിരിക്കും നമ്മളുടെ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ എന്ന് പറയുന്നത്. അതായത് ഒരു ഷെയറിൻ്റെ ബുക്ക് വാല്യൂവും മാർക്കറ്റ് വാല്യൂവും തമ്മിലുള്ള റേഷ്യോ ആണ് മാർക്കറ്റ് ടു ബുക്ക് വാല്യൂ മെഷർ ചെയ്യുന്നത്. ഒരു കമ്പനീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റേഷ്യോ ഉപയോഗിക്കുന്നത്. ബുക്ക് വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ ഒരു കമ്പനീൻ്റെ ടോട്ടൽ അസറ്റ്സിൽ നിന്നും അതിൻ്റെ ടോട്ടൽ ലയബിലിറ്റീസും പ്രിഫറൻസ് ഷെയർസും ഇൻടാഞ്ചിബിൾ അസറ്റ്സൊക്കെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ബുക്ക് വാല്യൂ കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി മാർക്കറ്റ് ടു ബുക്ക് വാല്യൂ കാണാനുള്ള ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. മാർക്കറ്റ് ടു ബുക്ക് വാല്യൂ ഈക്വൽ ടു, അല്ലെങ്കിൽ മാർക്കറ്റ് ടു ബുക്ക് റേഷ്യോ എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ബുക്ക് വാല്യൂ ആണ്. അതായത് എം ബി റേഷ്യോ ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ബുക്ക് വാല്യൂ പെർ ഷെയർ. പെർ ഷെയറിൻ്റെയാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക, മാർക്കറ്റ് വാല്യൂ പെർ ഷെയർ എടുക്കുക, ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ എടുക്കുക. ഒരു ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്രയുണ്ട് അതേ ഡിവൈഡഡ് ബൈ ഒരു ഷെയറിൻ്റെ ബുക്ക് വാല്യൂ എത്രയാണ് അത് ചെയ്യുക. ബുക്ക് വാല്യൂ പെർ ഷെയർ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഉണ്ടാവും, അതേ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട് സ്റ്റാൻഡിങ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ബുക്ക് വാല്യൂ പെർ ഷെയർ കിട്ടും. അതുപോലെ എം ബി റേഷ്യോ ഈക്വൽ ടു കറണ്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. ആ ക്യാപിറ്റലിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാണ് അതേ ഡിവൈഡ് ബൈ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എത്രയാണ് അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എം ബി റേഷ്യോ കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എം ബി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ മാർക്കറ്റ് ടു ബുക്ക് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് എബോവ് വൺ ആണെങ്കിൽ, വണ്ണിൽ കൂടുതലാണ് വരുന്നതെങ്കിൽ അതിനർത്ഥം ആ കമ്പനീൻ്റെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഓവർ വാല്യൂ ചെയ്തിട്ടുണ്ട് എന്നാണ്, കൂടുതലായിട്ട് വാല്യൂ ചെയ്തിട്ടുണ്ട്. ബിലോ വൺ ആണ് വരുന്നുണ്ടെങ്കിൽ അവിടെ കമ്പനീൻ്റെ സ്റ്റോക്ക് എന്ന് പറയുന്നത് അണ്ടർ വാല്യൂഡ് ആണ്. അപ്പോൾ മാർക്കറ്റ് ടു ബുക്ക് വാല്യൂ ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. ഈ മാർക്കറ്റ് വാല്യൂ ആഡഡ് എന്താണെന്നുള്ള ക്വസ്റ്റ്യനൊക്കെ മുൻപ് ചോദിച്ചിട്ടുള്ളതാണ്. മാർക്കറ്റ് വാല്യൂ ആഡഡ് ഡിഫൈൻ ചെയ്യാത്ത, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് തിയററ്റിക്കലായിട്ട് ഷോർട്ടേസേ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇക്വേഷൻസൊക്കെ പഠിച്ച് വെച്ചാൽ നമുക്ക് തിയറി ചോദിച്ചാലും ഈ ഇക്വേഷൻസൊക്കെ എഴുതാം, അതിൻ്റെ കാൽക്കുലേഷൻസൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ തിയററ്റിക്കലി എഴുതുകയാണെങ്കിൽ അതിനൊക്കെ മാർക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ യൂസ്ഫുൾനെസ് ഓഫ് എം വി എ ഇൻ ഇവാലുവേഷൻ ഓഫ് ദ പെർഫോമൻസ് ഓഫ് ഫേം, ഇതൊക്കെ നമ്മൾ മുൻപ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ച് വയ്ക്കുക, ഒന്ന് സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എക്കണോമിക് വാല്യൂ ആഡഡ് അഥവാ ഇ വി എ എന്നുള്ള ടോപ്പിക്കാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് എക്കണോമിക് വാല്യൂ ആഡഡ് ആണ്. അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം വളരെ ചെറിയ ചെറിയ ടോപ്പിക്കുകളായിരുന്നു. ഇനി ഒരു എക്കണോമിക് വാല്യൂ ആഡഡിൻ്റെ പ്രോബ്ലംസ് ആണ് നമുക്കിനി കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, സ്കിപ്പ് ചെയ്യാതെ പഠിക്കണം. എക്കണോമിക് വാല്യൂ ആഡഡ് എന്താണെന്ന് തിയറി ക്വസ്റ്റ്യനിൽ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്, എന്താണ് എക്കണോമിക് വാല്യൂ ആഡഡ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ എക്കണോമിക് വാല്യൂ ആഡഡ് എന്താണ്, അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാൽക്കുലേഷൻസും ഇക്വേഷൻസൊക്കെ വെച്ചിട്ട് തിയറി ആയിട്ട് തന്നെ അത് എഴുതാൻ പറ്റും. ഈ ഒരു എക്കണോമിക് വാല്യൂ ആഡഡിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഷോർട്ട് ആൻസർ മുതൽ എസ്സേ വരെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഈ ഒരു ടോപ്പിക്ക് പഠിച്ചിരിക്കുക. എക്കണോമിക് വാല്യൂ ആഡഡിൻ്റെ വീഡിയോ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് എക്കണോമിക് വാല്യൂ ആഡഡിൻ്റെ കാൽക്കുലേഷൻസൊക്കെ നമ്മളൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എങ്കിൽ കൂടി ഇതിൽ കൂടുതൽ അഡ്ജസ്റ്റ്മെൻസും ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേണിലൊക്കെ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇതിൻ്റെ വീഡിയോ ഒന്നും കൂടെ ചെയ്യാം. ഈ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഇതിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടൊക്കെ നമുക്ക് എക്കണോമിക് വാല്യൂ ആഡഡിൻ്റെ ടോപ്പിക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോയിൽ പഠിക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇക്വേഷനൊക്കെ ഒന്ന് മനസ്സിലാകും, ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ബുക്കിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ യൂസ്ഫുൾ ആവുന്ന കരുതാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.